പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജൻ്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? അവിടുത്തെ ഒരു പ്രത്യേകത, ഇപ്പോൾ കൂട്ടിൽ മത്സ്യകൃഷി നന്നായി ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിനകത്തുള്ള മത്സ്യങ്ങൾ, അത് നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെരിയാറിൽ വരുന്ന ഒരു പൊതുവെയുള്ള പാരിസ്ഥിതിക പ്രശ്നം മാത്രമായിട്ട് മത്സ്യങ്ങളുടെ കുരുതിയെ കാണാമെങ്കിൽ, ഇപ്പോൾ ഈ കൂട്ടിൽ മത്സ്യകൃഷി വ്യാപകമായതോടുകൂടി അത് കർഷകർക്കും വലിയ നഷ്ടം മത്സ്യകർഷകർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് കാരണമായിട്ടുള്ളതെന്ന് പരിശോധിക്കും, ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമുള്ള കർശനമായ സമീപനം സ്വീകരിക്കും. ഇപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോക്കോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഉത്തരവാദിത്വ നിക്ഷേപം, ഉത്തരവാദിത്വ വ്യവസായം, എല്ലാ സ്ഥാപനങ്ങളും നന്നായി പ്രവർത്തിക്കണം. ഏതെങ്കിലും സ്ഥാപനം തെറ്റായ രൂപത്തിലുണ്ടോ എന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ സമീപനം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കും. ഒരു വിഷയം കൂടി, ഒരു ഓർഡിനൻസ് ഗവർണർ ഇന്നലെ ചീഫ് സെക്രട്ടറിക്ക് തിരിച്ചയച്ചിട്ടുണ്ട്, തദ്ദേശ വാർഡ് ഉപയോഗിക്കാൻ. എന്താണ് അതിന് സർക്കാരിൻ്റെ അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പെരുമാറ്റച്ചട്ടം ഇതിൻ്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓർഡിനൻസ് ഒരു അടിയന്തര ഘട്ടത്തിൽ വരുന്നതാണ്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ആ ഓർഡിനൻസിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് അദ്ദേഹം അയച്ചിരിക്കുന്നത് പരിശോധിച്ചിട്ട് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. എന്തായാലും ഇപ്പോൾ ഈ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നൊരു പൊതുധാരണ ഇമ്മലത്തെ വിധിയോടുകൂടി വന്നിട്ടുണ്ടല്ലോ. അതിശക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. അതൊന്ന്, ഏകാധിപത്യപരമായ അധികാര വിനിയോഗം എന്നുള്ളത് ഭരണഘടനയുടെ 14-16 പരസ്യമായ ലംഘനമാണെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അനിയന്ത്രിതമായൊരു അധികാരവും നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ചാൻസലർക്ക് നൽകുന്നില്ല എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ചാൻസലർ എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാപരമായി എങ്ങനെ പ്രവർത്തിക്കണം എന്നത് ഒരു പാഠമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കും. അങ്ങനെ അതുമായിട്ട് ബന്ധമില്ല. അതാണ്, നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർഡിനൻസ്, അതിന് ശേഷം ഓർഡിനൻസുകൾ വരില്ല. നിയമസഭാ സമ്മേളനത്തിൻ്റെ തീരുമാനത്തോടുകൂടി ഓർഡിനൻസുകളുടെ പുതിയ തീരുമാനം ഗവൺമെൻറ് എടുക്കില്ല. പക്ഷേ ഇപ്പോൾ സമയമുണ്ടല്ലോ, നിയമസഭാ സമ്മേളനം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇത് അടിയന്തരമായിട്ടൊരു ആവശ്യമാണ്. കൃത്യമായിട്ട് ശരിയായ രൂപത്തിൽ ശാസ്ത്രീയമായ വാർഡ് പുനർവിഭജനങ്ങൾ നടക്കണമെങ്കിൽ ഈ ഓർഡിനൻസ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇതിനടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അല്ല, കോടതി പറഞ്ഞ കാര്യ ഞാനല്ല, ഞങ്ങളൊന്നും ഇത്ര കടുപ്പിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ കോടതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അനിയന്ത്രിത അധികാരങ്ങളില്ല, ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് ഭരണഘടനയുടെ ഈ മൗലികാവകാശങ്ങൾക്കെതിരാണ് എന്നെല്ലാം റീസണബിളായിട്ടുള്ള ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും.